വഴി അപ്പ തുടങ്ങിയതാ, ഇതേവരെ മാറിയിട്ടില്ല. നിന്നോട് ഇതാരാ പറഞ്ഞത്? ഞാൻ ചായക്കടയിൽ പോയപ്പോ നമ്മുടെ സുഗുണഗുരു പറഞ്ഞതാ. കുറച്ചു ദിവസമായിട്ട് അവൻ എപ്പ നോക്കിയാലും അങ്ങ് ചായക്കടയിലാണല്ലോ. അതിന് ചെറിയ കാര്യമുണ്ട്. എന്ത്? അവൻ അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. എന്നോട് സുമതി പറഞ്ഞതാ. ഗുരുവാശാന്റെ സത്യമാണ്. എന്ത് സത്യം? ചേച്ചി പറഞ്ഞത്. ചേച്ചി എന്താ പറഞ്ഞത് നീ കേട്ടോ? കേൾക്കുന്ന എന്തിന്? മോത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാലേ എന്താ പറയാൻ പോണോന്ന്. എന്നാ പറ? എന്താ പറഞ്ഞേ? ഐ ലവ് യു. അയ്യോ, ഞാൻ ആശാത്യ പറഞ്ഞതല്ല, ആശാത്യ ആശാന്റെ ചെവി പറഞ്ഞതാ പറഞ്ഞത്. പോടാ പെന്തലയാ. മുടി വേണ്ടി മതി നോക്കിയത്. മത്തായി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ. ഒരു മാജിക് കാണിച്ചു തരുമോ? ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരലേക്ക് നാണ്ടോ? ഇതെന്റെ ഇടത്തെ ചേലിരിക്കുന്നു. ഈ തന്തവരൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ ചേലിയാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഇത് മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓങ്കാലി നെയ്ത്തുകാലി ശുക്രൻ നമ്മുടെ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരും. നോക്കണം, ദിവരൽ വരാൻ പോകുന്നു. ഓം പുമ്പ ജീം പുമ്പ. ഇനി മാജിക് ഒന്നുമില്ല, ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ ഇറക്കാം. അയ്യോ, പ്രശ്നമായോ? ഹലോ, പെണ്ണേക്ക ഇവിടെ വയ്ക്കാൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചേക്കാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ, ഇത് അല്ലേ? ഇതാക്കട്ടെ, നോക്കിക്കോ. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടേ. ഉടനെ പോയില്ലല്ലോ, ഞാൻ ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൊടുക്കാം. തരപ്പടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാൻ അവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചോ. ഗുളിക തീർന്നല്ലോ, ഞാൻ ഒരു ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ ആ മാധവന്റെ കൂടെ നടക്കുന്ന സുഗുണൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ, എന്റെ സുഗുണ, അവളെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ, പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞിരിക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അല്ലെ, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചു ചേർക്കാൻ തീരുമാനിച്ചാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ല, എവിടെ പറഞ്ഞ നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയില്ലേ. നീ ഇങ്ങോട്ട് വന്നേ. എന്റെ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ. എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണാ, നീ അന്നെടുത്ത് വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല, എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടിയും ആംബുലൻസും പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മുകളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് കൊടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്, അത് ഇങ്ങോട്ട് തന്നേക്ക്. എന്റെ മോൻ ചായണ്ടല്ലത്, ഇവരെന്താ മസിൽ വെച്ചോടക്കാരോ? ഇതെന്താണെന്ന് അറിയണല്ലോ. ഞാനിങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. പയങ്കരി ഈ വഴി പോയാൽ അവരുടെ കൺമുമ്പിൽ ചെന്നപ്പെടും. അത് വേണ്ട, പുറകു വശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലമുണ്ട നോക്കി ഒറ്റയാടി. Thank you.
എന്താ ചങ്ങാതി? എന്ത് പണിയാ നാരായണ നിങ്ങളെ കാണിച്ചത്? എന്ത് ആവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദനയുണ്ടോ ഏട്ടാ? അയ്യോ, പകുതിക്ക് ശേഷം. ആ സീറ്റ് എടുത്ത് കവർ ചെയ്യൽ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ആരും കാണാൻ ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പെൺകുട്ടിന്റെ ഫോട്ടോ അത് പിന്നെ നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കുക. വേണ്ടോ? മലമുറി അൻസാരിന്റെ പൊരയില് പെൺകുട്ടികൾ അഞ്ചാ, എല്ലാ ഒന്നിനൊന്നും മെച്ച. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാചാര്. അല്ല, ഈ അഞ്ചിന് ഒരൊറ്റടിച്ച് നമുക്ക് ഒരു കെട്ടിച്ചു. അഞ്ചല്ല, 50 പേരെ പോറ്റാനുള്ള കഴിവ് ഹാജിയാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരി. ഈ ദുനിയാവില് വേറെ ആരറിഞ്ഞാലും വേണ്ടിയില്ല. ഞമ്മള് അള്ളാണ് ഞമ്മൾ അറിയിക്കില്ല. എങ്ങോട്ടാണ്? മലമൂരി അൻസാരിന്റെ അടുത്ത് വേണോ മലപ്പുറ ഹൈമുട്ടിന്റെ അടുത്ത് വേണോ? ഏ, എന്തേ ബാപ്പ പോണ്ടേ? മാന്ത മോനെ പോണ്ട. കള്ള നായിന്റെ മോനെ, അല്ല കൊറേ കാലം തിരഞ്ഞെടുക്കണേ. ഇന്ന എന്നാ ശരിയാക്കടാ. അള്ളാഹ്, നമ്മളൊന്നും അറിഞ്ഞില്ല മുസ്തഫ. ആരെയും പോണല്ലടാ. പൊന്നു മുസ്തഫ, ബാപ്പ തമാശ കളിച്ചല്ലേ. പൊന്നു അടിക്കല്, തമാശ. മലമുറി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു? അഞ്ച്. അഞ്ച്? എത്ര പ്രായം? ഏറ്റവും ഇളയത് 9 ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്? ഫോട്ടോ ഉണ്ട്. പ്രായത്തിന് കൂടുതലാണ്. എന്നാലും സാരല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കേറു വണ്ടിയിൽ. ദുനിയാവിൽ ആരറിഞ്ഞാലും നമ്മളെ ബാപ്പ അതറിയായിരുന്നു. അതാണ് നമ്മൾ അറിയിക്കുന്നത്. എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. അതെയോ? ഇപ്പൊ നേരെ ഇല്ലത്തേക്കായിരിക്കുമല്ലോ. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കും. സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിയിൽ നിന്ന് പോയില്ലല്ലോ. അതിന് അതാ ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ. കുഞ്ഞേഷിനപ്പ എന്താ വേണ്ടേ? അല്ല, വേറൊന്നും നിരീക്കരുത്. നിവൃത്തിയില്ല കേട്ടാ. ഇല്ലത്ത് പോയാ എനിക്ക് ആരാ ഉള്ളേ? നാട്ടുകാർക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പോത്ത. സരസുനറിയാലോ കാര്യങ്ങള്. ചായക്കടയിലെ എന്ത് പണിമനയിലും ഞാൻ ചെയ്തോളാം. പട്ടിണി കിടക്കാൻ വയ്യേ. ഇത്രയും നാളും വെറും പോത്തെന്നാ നാട്ടുകാർ വിളിച്ച്. ഇനിയിപ്പോ ആനപ്പുറത്തൊന്നും വീണ പോത്തെന്നായിരിക്കും അവർ വിളിക്കുക. കുഞ്ഞീശം കരയണ്ട, നീ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ.